ഓക്കെ. സോ എല്ലാവർക്കും നമസ്കാരം. സമീപകാലത്ത് മാധ്യമസ്ഥാപനങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെയും ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ അത് രൂക്ഷമാകുമ്പോൾ ആ വിഷയം ഇന്ന് കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ്. ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പലരുടെയും വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതിനുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് വിമർശനം, എന്തിനെയൊക്കെയാണ് വിമർശിക്കപ്പെടേണ്ടത്, എങ്ങനെയായിരിക്കണം വിമർശനം എന്ന വിഷയം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ ഏത് മേഖലയിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മളെല്ലാവരും തന്നെ വിമർശനത്തിന് വിധേയരാണ്. നമ്മൾ ആരും തന്നെ വിമർശനത്തിന് അധികൃതരല്ല. ഈ വിഷയമാണ് ഇന്ന് സമയം മലയാളം ചർച്ച ചെയ്യാൻ പോകുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീരാപിള്ള, KUWD സംസ്ഥാന സെക്രട്ടറി, ഒപ്പം തന്നെ ലക്ഷ്മി ഡിക്ഷി മാധ്യമപ്രവർത്തകയാണ്. അല്പസമയത്തിനകം നമ്മോടൊപ്പം ലൂക്കോസ്, അദ്ദേഹം ഇടത് നിരീക്ഷകനാണ്, അദ്ദേഹം നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. അത് നമുക്ക് റജിസാർ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ റജി, കേൾക്കാമോ? ചർച്ച നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ റജി ലൂക്കോസ് അദ്ദേഹം ഇടത് നിരീക്ഷകനാണ്, അദ്ദേഹത്തോട് തന്നെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു സമീപനം, അതിനെ പ്രതിരോധിക്കേണ്ട ഒരു രീതി, അത് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഏത് രീതിയിലാണ് രാഷ്ട്രീയപരമായ വിമർശനങ്ങളെ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ സമീപിക്കേണ്ടത്? എനിക്ക് ആദ്യം പറയാനുള്ളത്, വ്യക്തിപരമായ രീതിയിൽ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും, സോഷ്യൽ മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, തെറ്റാണ്. കാരണം വ്യക്തിപരമായ രീതിയിലുള്ള തേജോവധങ്ങൾ നമുക്ക് ഈ കേരളീയ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ചർച്ചകൾ പോകുമ്പോൾ അതൊരു വൺ സൈഡ് ആകാൻ എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പം നമുക്കൊരു ആവശ്യമായിട്ടുള്ള വളരെ ലോകം ആദരിക്കുന്നത്, എസ്പെഷ്യലി പിന്നെ നമ്മുടെ ഇന്ത്യ പ്രത്യേകിച്ച് ആദരിക്കുന്ന ബർഖാദത്ത് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയുണ്ട്, നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവരെ കോൺഗ്രസിന്റെ സമന്വയ നേതാവും മുൻ കേന്ദ്രമന്ത്രിയായ കപിൽ സിബലും അദ്ദേഹത്തിന്റെ ഭാര്യയും അതെ ആ ബർഖാദയെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച് വളരെ ഒരു ഒരു മാധ്യമത്തിനോട് എനിക്കത് പറയാൻ പറ്റത്തില്ല. അത് കേന്ദ്ര പിന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ മുമ്പിൽ അത് കേസ് വരികയാകാം. അപ്പൊ ആ ഞാൻ ആ ഒരു ഉദാഹരണം പറയാനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, ഈ രീതിയിലുള്ള പ്രവണതകൾ നമ്മുടെ ഇന്ത്യയിൽ ഈ സമീപകാലത്ത് വളർന്നു വരുന്നുണ്ട്, തെറ്റാണ്. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു തന്നെ പിന്നെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു വലിയൊരു പ്രോഗ്രാമിൽ വെച്ച് മറഞ്ഞു നിന്ന അന്നത്തെ പ്രശസ്തനായിരുന്ന കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ മറക്കരുത്, എൻ്റെ കാർട്ടൂൺ നിങ്ങളുടെ കാർട്ടൂൺ ഞാൻ ആസ്വദിക്കണം എന്ന് പറഞ്ഞ ഒരു 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 സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശങ്കർ പക്ഷെ വ്യക്തിപരമായ രീതിയിൽ ആക്ഷേപിക്കുകയല്ല, എൻ്റെ സരസമായ രീതിയിലുള്ള കാർട്ടൂണിലൂടെ അദ്ദേഹം തന്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു ദേശീയ തലത്തിൽ. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് വ്യക്തിപരമായ രീതിയിൽ ഒരു ഇരു കൂട്ടരും, അതായത് വാദങ്ങൾ ഉന്നയിക്കുന്നയാളും വാദം കേൾക്കുന്നവരും പരസ്പരം മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് തെറ്റാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വനിതാ ആങ്കർ, ഞാൻ ആ ചാനലിന്റെ പേര് പറയുന്നില്ല, പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല, ഒരുപക്ഷെ മനോരമ ന്യൂസിലെ ചാനല് ഷാനി പ്രഭാകരനെ തന്റെ അവരുടെ ജാതി പേരും അവരുടെ പേരും കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇവിടെ ഒരു പ്രമുഖ സംഘടന, ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ മോശമായ രീതിയിൽ അവരെ ചിത്രീകരിച്ചപ്പോൾ അന്ന് അവരെ ഏറ്റവും കൂടുതൽ പിന്തുണ കൊണ്ട് അവരുടെ മുന്നിൽ അവർക്ക് വേണ്ടിയിട്ട് അണിനിരുന്നതിൽ നല്ലൊരു പങ്കും ഇവിടെ ഇടതുപക്ഷ സ്ഥാനക്കാരാണ്. നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ തന്നെ മനോരമയിലെ ഒരു പിന്നെ ആങ്കർ നിഷയാണ്, ഞാൻ നിഷയോടൊക്കെ നിരവധി ചർച്ചകൾ ചെയ്തിട്ടുള്ളതാണ്, ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ചില ആഘോഷങ്ങൾ നടന്നതിനെ 1% പോലും ചോദിക്കാൻ പറ്റത്തില്ല. അതിപ്പം ഇന്നലെ തന്നെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് തന്നെയും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചകളിൽ പോലും പ്രതിഫലിപ്പിച്ചു ഇത്തരം കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. ആ തലത്തിൽ തന്നെയാണ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ പറയുന്നു, ഇരുഭാഗവും സംയമനം പാലിക്കണം. നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ വ്യക്തിപരമായ രീതിയിൽ കുടുംബങ്ങളെ ഇറക്കിക്കൊണ്ട് വ്യക്തിത്വം നടത്തുന്ന രീതിയിൽ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറയാം, പിന്നെ പ്രിയങ്കാ ഗാന്ധിയിലെ കേരളത്തിലെ ട്രോളർമാർ അത്ര മോശമായിട്ട് ട്രോളിയില്ലെങ്കിലും ചില രീതിയിലുള്ള ആംഗിളുകൾ അവരെ ട്രോളിയെങ്കിലും ദേശീയ തലത്തിൽ അവരോട് കാണിച്ച ചില മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, അവർ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കമന്റിന് പേരിൽ പിന്നെ ദേശീയ തലത്തിലുള്ള ട്രോളർമാർ
ട്രോള് വാസ്തവത്തിൽ ആ പ്രിയങ്ക ഗാന്ധി എന്നൊരു സ്ത്രീയോട് കാണിച്ച രാമനുമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അവരുടെ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട് വ്യക്തിപരമായിട്ട്. അപ്പൊ ഈ ഒരു പ്രവണത മുളയിലെന്നുള്ളതാണ്, അത് കേരളീയ പൊതുസമൂഹത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വിമർശനങ്ങളെ വിമർശനങ്ങളായിട്ട് കാണുക, വളരെ സരസമായിട്ടോ അല്ലെങ്കിൽ അതേ ഗ്രാവിറ്റിയിൽ നമ്മൾ എതിർ വിമർശനങ്ങൾ ഉന്നയിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഈ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞിട്ട് ഞാൻ ചർച്ച നടത്താൻ അരമണിക്കൂറല്ലേ ഉള്ളൂ. ഇവിടെ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെയോ നേതാക്കളെയോ പ്രസ്ഥാനങ്ങളെയോ ഏതെല്ലാം രീതിയിൽ ആക്ഷേപിച്ചാലും അതൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും മറുപടിഭാഗത്തുള്ളവരെ പിന്നെ ആക്ഷേപിക്കുകയോ ട്രോളുകയോ ചെയ്യുമ്പോൾ അത് വലിയ ചർച്ചയിലേക്ക് വരുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് കൂടി ചർച്ചയുടെ ഭാഗമാകണമെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ശ്രീരജി, താങ്കളിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. നമുക്ക് ശ്രീലയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീല, ഇന്ന് കെ യു ഡബ്ല്യു ജിയുടെ പത്രക്കുറിപ്പിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പത്രക്കുറിപ്പിൽ ഇറക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് മനോരമ ന്യൂസിലെ ന്യൂസ് ആങ്കറായ നിഷ പുരുഷോത്തമനും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറായ കമലേഷിനുമെതിരെയുള്ള സൈബർ ആക്രമണം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പത്രക്കുറിപ്പിലൂടെ കെ യു ഡബ്ല്യു ജെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും ഒക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് മാധ്യമ സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടുന്ന നിരവധി മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട്. ഒരുപക്ഷെ അവരൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങളായിരിക്കില്ല, ശ്രദ്ധിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുമായിരിക്കില്ല. എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഒരുപോലെയുള്ള സമീപനമാണോ കെ യു ഡബ്ല്യു ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്? കാരണം ഇത്തരത്തിലുള്ള എലൈൻസ് ആയിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളെ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ മാത്രമാണ് കേരളം അത് ശ്രദ്ധിക്കപ്പെടുന്നതും സജീവ ചർച്ചാ വിഷയമാകുന്നത്. എന്നാൽ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും വിഷയത്തിൽ കെ യു ഡബ്ല്യു ജിയുടെ ഇടപെടൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും വിഷയത്തിൽ കെ യു ഡബ്ല്യു ജിയുടെ ഇടപെടൽ ഒന്ന് തന്നെയാണ്. ഇപ്പോ ഉണ്ടായേക്കുന്ന പ്രശ്നം എന്ന് പറയാൻ, സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിമർശനങ്ങൾ, അതുപോലെ തന്നെ ചില മറ്റ് ചില സ്ഥാപനത്തിൽ തന്നെ നടന്ന ഒരു ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പിശക് നിഷയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും നിഷയത് പരസ്യമായി തന്നെ ഇങ്ങനെ ഒരു പിഴക് പറ്റി എന്ന് പറയുകയും ചെയ്ത ഒരാളാണ്. അപ്പോ അത് മാത്രമല്ല, അതിന് മുമ്പുണ്ടായ ചില സംഭവ വികാസങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന ചർച്ചകളുടെ ഭാഗമായി തന്നെ അവിടെ എത്തുന്ന സാധാരണഗതിയിലെ ചർച്ചയ്ക്കും മറ്റുമെത്തുന്ന നിരീക്ഷകന്മാരടക്കമുള്ളവർ, ചർച്ചയ്ക്ക് എത്തുന്ന സി പി എമ്മിന്റെ പ്രതിനിധികൾ അടക്കമുള്ളവർ പരസ്പരം ചെളിവാരിയറിയാണ്. ആങ്കർമാരെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഒരു പ്രവണതയ്ക്ക് തുടക്കമിട്ടത് സത്യത്തിൽ ഈ തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോ തീർച്ചയായിട്ടും പ്രാണികൾക്കും പ്രത്യേകിച്ച് സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി ഊർജ്ജമുണ്ടാവുകയാണ് ഇവരെ ആക്രമിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിനൊരു വലിയ തുടക്കം കുറിച്ചത് എനിക്ക് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ ചില പ്രകടനങ്ങൾ, മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് കാണിച്ച ചില സമീപനങ്ങൾ, ഈ സമീപനങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ കൂടുതലായി സൈബർ സഭാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തകർ ജോലി ചെയ്യുന്നതാണ്, അവരുടെ ജോലിയാണ്. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എൻ ഐ എ ആരോപണ വിധേയരായ ചില ആൾക്കാരുടെ വിഷയങ്ങളും മറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വരുമ്പോൾ ക്ലാരിഫിക്കേഷൻ ചോദിക്കേണ്ടതും അത് ക്ലാരിഫൈ ചെയ്യേണ്ടതും മുഖ്യമന്ത്രി ആണ് എന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആ വിഷയത്തിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി കാണിക്കുന്ന ധിക്കാരപരമായ സമീപനങ്ങളും മാധ്യമ പ്രവർത്തകർ ഇത് ആരാണ് നിങ്ങൾക്ക് എഴുതി തന്നിവിടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഞാനൊന്ന് ഇടപെട്ടുകൊണ്ട്, അതായത് ശ്രീരജി ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് ശ്രീല ഇപ്പൊ സൂചിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇൻടോളറന്റ് ആയിട്ടാണ് മുഖ്യമന്ത്രി ഉത്തരം മറുപടി നൽകുന്നത് എന്നാണ് ശ്രീല ചൂണ്ടിക്കാണിച്ചത്. അത് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ ശ്രീ രജി ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സർക്കാരിനും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രവർത്തകർക്കും അവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന സൈബർ ആക്രമണങ്ങൾ, അവരുടെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന സൈബർ ആക്രമണങ്ങൾ, അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് പിണറായി വിജയന്റെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ നിരവധി മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിനെതിരെ മാത്രം നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അവർ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു സമൂഹം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വൺ സൈഡ് ആക്ടിവിറ്റി അല്ല, മറുഭാഗത്തും അവർ ഈ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് രതി ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങൾ നടത്തിയത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരല്ല എന്ന് പ്രത്യേകം ഓർക്കണം. സാധാരണഗതിയിൽ സൈബർ ഇടങ്ങളിൽ നിരവധി പേർ പലതരത്തിലുള്ള ആരോപണങ്ങൾ പല വ്യക്തികളെ പറ്റിയും ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ചില ആൾക്കാർ, അതുപോലെ ദേശാഭിമാനി പത്രത്തിൽ ജോലി ചെയ്യുന്ന, അതായത് മാധ്യമപ്രവർത്തകരുടെ തന്നെ ഭാഗമായ ദേശാഭിമാനി മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നിഷയ്ക്കെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് കഴിഞ്ഞ രണ്ട്, അതായത് ഒരു മാസത്തെ ചാനൽ ചർച്ചകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, എപ്പോഴും മാധ്യമപ്രവർത്തകരുടെ മുറയിൽ തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളോട് പറയണ്ട, നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം, ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് പലപ്പോഴും ചർച്ചകളിലുടനീളം എല്ലാ CPM സഖാക്കളും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, എല്ലാ CPM സഖാക്കളും ഉന്നയിക്കുന്നത്. പരസ്പരം മറ്റുള്ള പാനലിസ്റ്റുകളെ നിശ്ചയിക്കുന്നതടക്കം, അല്ലെങ്കിൽ ഇന്ന പാനലിസ്റ്റുകളോട് ഞങ്ങൾ സംവദിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരം കഴിയാൻ കഴിയാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ തങ്ങളെല്ലാം വിമർശനത്തിനായി അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന്റെ ഭാഗത്തെത്തിയപ്പോൾ തങ്ങൾക്ക് ഒരിക്കലും ഇത് ഈ ഇതിനൊരു കൃത്യമായ മറുപടി നൽകാൻ കഴിയില്ല എന്നൊരു കാര്യം വന്നപ്പോൾ, ഒന്നുകിൽ ആങ്കർമാർക്കെതിരെ അല്ലെങ്കിൽ അവിടെ എത്തുന്ന സഹ പാനലിസ്റ്റുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏതാണ്ട് ചർച്ചയുടെ 15-20 മിനിറ്റ് സാധാരണഗതിയിൽ ഇപ്പോൾ ഈ സഖാക്കളെല്ലാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊരു ചർച്ച നോക്കിയാലും അത് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു മാസമായുള്ള ഏത് ചർച്ചയിലും ഞാൻ വളരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയാം, അങ്ങനെ ഇല്ല എങ്കിൽ ഇവിടെ പറയാനുള്ള, നിങ്ങൾക്കത് ഉന്നയിക്കാനുള്ള ഒരു അവകാശം കൂടി, റെജിസ്റ്റർ അത് ഉന്നയിക്കാനുള്ള ഒരു അവകാശം കൂടി ഞാൻ തരുന്നു. എല്ലാ ചർച്ചകളും നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോ മാധ്യമപ്രവർത്തകരും മനുഷ്യരാണ്, അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷെ ആ രാഷ്ട്രീയം മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി, ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അനുഭാവമുള്ള ആളാണ്, ഞാനത് ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. പക്ഷെ ഒരിക്കലും എന്റെ മാധ്യമപ്രവർത്തന ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആ സംഘടനയ്ക്ക് വേണ്ടി ഒരിക്കലും ഒരു വാർത്ത ഉണ്ടാക്കുകയോ ആ സംഘടനയുമായി അനുഭാവപൂർവ്വം പെരുമാറുകയോ ചെയ്തിട്ടില്ല. അപ്പൊ മാധ്യമപ്രവർത്തകരും മനുഷ്യരാണ്, അവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാകാം, ആ രാഷ്ട്രീയത്തിന് അനുകൂലമായി അതാണ് അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ള കണ്ടുപിടുത്തം, അത്തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകരുടെ ലക്ഷ്യം തന്നെ പ്രതിപക്ഷം, മാധ്യമപ്രവർത്തകരുടെ ധർമ്മം തന്നെ ഒരു കറക്റ്റീവ് ഫോഴ്സായി ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭരണകൂടത്തിനെതിരെ അല്ലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോപണങ്ങൾക്കെതിരെ ചോദ്യം ഉന്നയിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ അസഹിഷ്ണുത പ്രകടിപ്പിക്കാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയോ, അല്ലെങ്കിൽ മറുപടി നൽകാൻ കഴിയില്ലെങ്കിൽ മറുപടി ഇല്ല എന്ന് പറയുകയോ ചെയ്ത് ഒഴിയുന്നതിന് പകരം മാധ്യമപ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് മാറുന്ന രീതി ഭരണകൂടത്തിനും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഈ സൈബർ ബുള്ളിയിങ് നടത്തുന്നവർക്കും ആശ്വാസ്യമല്ല. അത്തരത്തിലുള്ളവരെ ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വളരെ കൃത്യമാണ് ശീലപ്പിള്ള. നമ്മൾ അലപ്രിയയുടെ കണക്ഷൻ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ കൃത്യമാണ് ശീലപ്പിള്ള പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ ഈ രണ്ട് വാദങ്ങളും കേട്ട ശേഷം ലക്ഷ്മി ഷാജിക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളത്? ആദ്യം തന്നെ ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇപ്പൊ ശ്രീല പറഞ്ഞത് അത് കറക്റ്റ് കാര്യമാണ്. നേരത്തെ പറഞ്ഞു എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണോ? ക്ഷമിക്കണം, നെറ്റ് പെട്ടെന്ന് ബ്രേക്ക് ആയി പോയതാണ്. ആ ലക്ഷ്മി കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അനുവല്ല ഇപ്പോ റെജിലുക്കോസ് പറഞ്ഞ ഞാൻ കേട്ടു, ശ്രീല പറഞ്ഞതും കേട്ടു. അപ്പൊ റെജിലുക്കോസ് പറഞ്ഞത് ഒരു ഭാഗത്തിന് നേരെ മാത്രമേ, ഇപ്പൊ ഇടതുപക്ഷത്ത് നിന്ന് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അണികളുടെ ഭാഗത്തു നിന്ന് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒക്കെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തെ മാത്രം വേർതിരിച്ച് നിർത്തിക്കൊണ്ട് അത് മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു ശ്രീ റെജിലുക്കോസ് പറയുകയുണ്ടായി. അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ചും ഈ ഞാൻ ചെയ്യുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, അത് ശരിയല്ല എന്ന് പറയുന്നത് എന്ത് ശരിയേടാണ് എന്നുള്ളൊരു രീതിയാണ് പൊതുവെ മനുഷ്യർക്കെല്ലാം ഉള്ളതാണ് ആ ഈഗോ. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ സൈബർ ആക്രമണങ്ങൾ വരുമ്പോൾ അതെന്തുകൊണ്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ശ്രീലാപ്പിള്ള പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ സമയത്ത് ആദ്യമൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം 10 മിനിറ്റ് മാത്രമായിരുന്നു മീഡിയക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ആ സമയത്ത് ഞാൻ ഓണെയറിൽ ഇരുന്നിട്ടുള്ളതാണ്. 10 മിനിറ്റിനകം ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം അതിന്റേതായ രീതിയിൽ മറുപടി കൊടുക്കുന്നു. അതിനുശേഷം 7 മണിയാകുമ്പോൾ സമയം കഴിഞ്ഞു, പിന്നെ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. അത് വലിയ രീതിയിൽ ഒരു പ്രതിഷേധം വലിയൊരു കംപ്ലൈന്റും ഒക്കെ ആയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു അരമണിക്കൂർ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ അരമണിക്കൂറിൽ ഇന്നലെ അദ്ദേഹത്തോട്, രണ്ടു ദിവസമായിട്ട് അദ്ദേഹം അസ്വസ്ഥനാണ്, 2-3 ദിവസമായിട്ട് ഇന്നലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങളുടെ സംസ്കാരമല്ല എന്നുള്ളതാണ്. ഈ ഞങ്ങളുടെ സംസ്കാരം അല്ല എന്നുള്ളത് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി മാറുകയും പാർട്ടിക്കാരെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പൊ സർക്കാരിന്റെ ഇപ്പോ ഇന്ന് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സൈബർ ആക്രമണത്തെ കുറിച്ച്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരെ ഇങ്ങനെ കൃത്യമായ ഒരു പിന്തുണ ലഭിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ
ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് അത് പ്രതിരോധിക്കേണ്ടി വരും. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശമല്ല, കാരണം ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയതെങ്കിൽ പോലും അതിനുശേഷം കേരള സമൂഹത്തെ ഒട്ടാകെയാണ് അദ്ദേഹം കണക്കിലെടുക്കേണ്ടത്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പൊ റെജിലിക്കോസിന്റെ ഒരു പരാതി പറഞ്ഞു ഇത് ഇടതുപക്ഷത്തിന്റെ മാത്രം കുറ്റമായിട്ട് ഇങ്ങനെ എടുത്തു കാണിക്കപ്പെടുന്നു എന്നുള്ളത്. അത് എന്റെ കോളേജ് പഠനകാലത്ത് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ് മനുഷ്യർക്ക് എല്ലാം ഉള്ളൊരു സ്വഭാവമാണ് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത്. പക്ഷേ ഈ സി പി എം പിന്നെ സഖാക്കൾക്ക് അതൊരു പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം തൊട്ട് തന്നെ തങ്ങളെ എതിർക്കുന്നവരെ, കോളേജ് ഇപ്പം ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും തങ്ങളെ എതിർക്കുന്നവരെ ഏത് രീതിയിലും അടിച്ചമർത്തുന്ന രീതിയുണ്ട്. അതുമാത്രമല്ല നമുക്കറിയാം ഈ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ച സംഭവം, പ്രിൻസിപ്പലിന് പ്രതീകാത്മകമായ കുഴിമാട് ഒരുക്കിക്കൊണ്ട് 26 വർഷത്തെ പഴംപുരാണത്തിന് അവസാനം ഒന്ന് കുറിപ്പുവെച്ച സംഭവമൊക്കെ നമ്മൾ കേരളീയമാണ്. അപ്പൊ അത്തരത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്വം തുടങ്ങും. അതായത് ഒരു വാർത്താ അവതാരകയാണ്, മാധ്യമപ്രവർത്തകയാണ്. നമുക്കറിയാം ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം പ്രത്യക്ഷമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്, പരോക്ഷമായി എഡിറ്റോറിയൽ പോളിസി ഉണ്ട്. അതെ, ആ രാഷ്ട്രീയ നിലപാടുകളാണ് എല്ലാ ഡിസ്കഷനിലൂടെയും ഡിബേറ്റിലൂടെയും പുറത്തു വരുന്നത്. ആ മാധ്യമ സ്ഥാപനത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ് പുറത്തു വരുന്നത്. അപ്പോൾ അവിടെ ഒരു അജണ്ട സെറ്റ് ആവുകയാണ്, ആ രാഷ്ട്രീയ നിലപാട് ഊറ്റുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അജണ്ട സെറ്റ് ആവുകയാണ്. ആ അജണ്ടയോട് കൂടി ചർച്ച ചെയ്യുമ്പോൾ അവിടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, ഇതുപോലുള്ള വാക്തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു വാക്തർക്കങ്ങളിലൂടെയാണ് എല്ലാ ചർച്ചകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ, ചോദ്യം ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകർ തീർച്ചയായും വിമർശിക്കപ്പെടും. കാരണം നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കാൻ ബാധ്യതരാണ്, റെസ്പോൺസിബിൾ ആണ് എന്നുള്ള നിരീക്ഷണത്തോട് ലക്ഷ്മിയുടെ അഭിപ്രായം എന്താണ്? അല്ല, അനു പറഞ്ഞത് ശരിയാണ്. കാരണം എല്ലാ ചാനലിലും ഇപ്പോൾ ഈ നിഷ്പക്ഷമായി ഇപ്പോൾ ദൂരദർശൻ കാലത്ത് നിന്നൊക്കെ മാറി ഇപ്പോൾ എല്ലാം ടാം റേറ്റിംഗും അതുപോലെ തന്നെ അതത് ചാനൽ അതത് രാഷ്ട്രീയം തീർച്ചയായിട്ടും അതുള്ളത് തന്നെയാണ്, എഡിറ്റോറിയൽ പോളിസി ഉള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രൈം ടൈം ഡിബേറ്റ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കുള്ളിൽ വരുന്ന ചില സംശയങ്ങളുണ്ട്. അത് തന്നെ ഈ ആൻസർ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്തും അതുമായി ബന്ധപ്പെട്ട എൻ ഐ എ അന്വേഷണം, അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വരെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമാണല്ലോ. സ്വാഭാവികമായിട്ട് സാധാരണ മലയാളിയുടെ ഉള്ളിൽ വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾ ഈ രാഷ്ട്രീയത്തിനൊക്കെ അതീതരായി നിന്നുകൊണ്ട് ആ സമയത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് നിഷ്പക്ഷമായിരിക്കണം, സത്യത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉയർത്തി കാണിക്കപ്പെടണം. തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും സ്ത്രീല പറഞ്ഞ പോലെയാണ്, എനിക്കും എന്റേതായ രാഷ്ട്രീയമുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ സത്യത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ കേരളീയ സമൂഹത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പാനലിസ്റ്റുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാ ഈ അസഹിഷ്ണുത കാണിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, അത് വീണ്ടും ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാ അസ്വസ്ഥരാകുന്നു, ഇത് ഞങ്ങളുടെ കളിച്ചതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് ശരിക്കും വരുന്ന സംശയം. പിന്നെ അന്വേഷണം നടക്കുന്നു, അന്വേഷണം നിഷ്പക്ഷമായി നടക്കട്ടെ. ഇനിയെങ്കിലും ഇത്തരത്തിൽ ഈ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം ഈ കുടുംബാംഗങ്ങളെ കൂടി അതിലേക്ക് വലിച്ചേക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതിന് അങ്ങനെ ഇനി ആരും ചെയ്യാതിരിക്കാൻ വേണ്ടി മാതൃകാപരമായ അന്വേഷണം നടത്തുകയും വിളിച്ചിട്ട് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ്. ശ്രീ രജി ലൂക്കോസ്, അതിനോട് രജി ലൂക്കോസിന്റെ ഒരു മറുപടി അനിവാര്യമാണ്. ശ്രീ രജി ലൂക്കോസ്, അതായത് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പൊതുവായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് സിപിഎം അണികൾക്ക്, അതായത് പാർട്ടി സെക്രട്ടറിക്ക് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് വിമർശനങ്ങളിലുള്ള ഒരു ഇൻടോളറന്റ് ആയിട്ടുള്ള ഒരു സമീപനത്തെ കുറിച്ചാണ്. ഇതിനോട് താങ്കളുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും, അതായത് നമ്മുടെ ചർച്ചയിൽ തന്നെ ഒരു പാർഷ്വാലിറ്റി പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്തുണ്ടായി. അത് ഞാനതിനെ പിന്നെ നിശ്ചിതമായ വിമർശനത്തിലേക്ക് കൊണ്ടുവന്നില്ല. ഈ സമീപകാലത്ത് കേരളത്തിൽ വന്നിരിക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള മാധ്യമപ്രവർത്തനങ്ങളുടെ നെഗറ്റീവ് മാധ്യമപ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ പ്രതിഫലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, പിന്നെ ഞാൻ സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള ആവശ്യം എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു മാസം മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ചെടുത്ത പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ തികഞ്ഞും അസഹിഷ്ണുത രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നിങ്ങളുടെ വാക്കുകൾക്ക് മറുപടി പറയാൻ പറ്റിയല്ലേ, എൻ്റെ സൗകര്യം എനിക്ക് സൗകര്യപ്പെടുത്തില്ല എന്നുള്ള വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പിന്നെ പ്രതികരിച്ചതിനെ കുറിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത്ര ഒരു വാക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ പിന്നെ പ്രകടിപ്പിച്ചിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി 7 മണിക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡേ മുതൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് കൃത്യം 7 മണിക്ക് നിർത്തും. കാരണം മറ്റ് ചാനലുകൾക്ക് അവരുടെ പ്രോഗ്രാംസ് ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം 6:55 6:45 6:49
ആ അദ്ദേഹത്തിന്റെ പിന്നെ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ പത്രസമ്മേളനം അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരാതി പറയാം അദ്ദേഹം ഒളിച്ചോടി എന്ന് പറയും. തന്നെയുമല്ല ഈ സമീപ ദിവസങ്ങളിൽ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീലാപിള്ള ഉന്നയിച്ച ഒരു ആരോപണത്തിന് മറുപടി ഇതാണ്. ശ്രീലാപിള്ള പറഞ്ഞത് ശ്രീലാപിള്ളക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് തുറന്നു പറഞ്ഞത് എനിക്കറിയാം അവരുടെ രാഷ്ട്രീയം. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടെ കണക്ട് ചെയ്തോട് മുഖ്യമന്ത്രിക്ക് പോലും ഈ സ്വർണ്ണക്കട പങ്കാളിത്തം ഉണ്ടെന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ് കുറെ ദിവസങ്ങളായിട്ട് പത്രപ്രവർത്തകർ ആവർത്തിച്ച് ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഒരു ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. കാരണം അദ്ദേഹത്തിന് തെരഞ്ഞു വിട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടല്ല, ഇത്തരം കള്ളക്കടത്ത് ചെയ്യാനായിട്ടല്ല. ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം പ്രകടിപ്പിച്ചതിന് നിങ്ങൾ എങ്ങനെയാണ് നിഷേധാത്മകമായിട്ട് ചിത്രീകരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം. അതായത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നേ ഞാൻ പറയുന്നുള്ളൂ, മുഖ്യമന്ത്രിക്ക് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ കമല ടീച്ചർ അവരുടെ കുടുംബിനിയാണ്. ഇപ്പോൾ മകള് ഈ രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. ഈ രണ്ടുപേരെ കുറിച്ചും പിന്നെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ, അതായത് ഒന്ന് കേരളത്തിന്റെ പല പിന്നെ കോൺഗ്രസ് വക്താക്കളും ബി ജെ പിയുടെ വക്താക്കളും ചാനലുകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള പങ്കെടുത്തുള്ള ചാനലുകളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കമല പ്രാഷെന്ന് പറഞ്ഞ അന്തർദേശത്തിലുള്ള ഒരു പ്രസ്ഥാനം അതിനെയാണ് ഇളക്കി മറ്റു പല ഉള്ള പിന്നെ ആരോപണങ്ങളുടെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് ഐ ടി പ്രസാരം നടത്തുന്നതിനെ കുറിച്ച് വളരെ മോശമായിരുന്നു വ്യക്തിയെ നടത്തിക്കുന്നുള്ള ആരോപണങ്ങൾ പരസ്യമായിട്ട് ചാനലിലൂടെ സൈബർ സെല്ലിലൂടെ ഇതിലൂടെ അല്ല ബുള്ളിങ് അല്ലായിരുന്നു ചാനൽ ഇവർക്ക് നടത്തിയിരിക്കുന്നത്. റിജിയുടെ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. റിജി പറഞ്ഞത് വ്യക്തമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ശ്രീലപ്പിളിലേക്ക് പോവാം. ശ്രീലപ്പിള നേരത്തെ ചൂണ്ടിക്കാണിച്ചായിരുന്നു പിണറായി വിജയൻ ആക്രമണം നടത്തിയത് മാധ്യമ പ്രവർത്തകരല്ല എന്നാണ് ശ്രീലപ്പിള നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം നമ്മുടെ ഇപ്പോ നമുക്ക് ആർക്കും മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഇപ്പോൾ അവരുടേതായിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അവരിരുന്ന് അവരുടേതായിട്ടുള്ള ഓരോരോ വ്യാഖ്യാനങ്ങളും അവരുടേതായിട്ടുള്ള ഓരോരോ കാഴ്ചപ്പാടുകളും എല്ലാ വ്യക്തികളും പറയുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനൽസിന്റെയും ഒരുപാട് യൂട്യൂബ് ചാനൽസിന് കിട്ടുന്ന ആ ഒരു റീച്ച് എന്ന് പറയുന്നത് വളരെ വളരെ റീച്ചുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഈ ഒരു യൂട്യൂബ് ചാനൽസ് വഴിയാണ് ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്നതിന്റെ ഒരു പ്രധാന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. മാത്രമല്ല പിണറായി വിജയന്റെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വാർത്തകളിലൂടെ അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന സമീപനം തീർച്ചയായും മാധ്യമ പ്രവർത്തകരുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാവരുത്. പക്ഷേ അതിന് ഏത് രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബാധിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ KUWJയുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളത്. രണ്ട് കാര്യം. ഒന്ന്, പ്രതിചേട്ടം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി. ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ച ആരോപണങ്ങളല്ല, ആദ്യഘട്ടത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ച ആരോപണങ്ങളാണ്. തീർച്ചയായിട്ടും ഏതൊരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നുള്ള ഒരു കടമ മാത്രമാണ് മാധ്യമ പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചോദ്യം ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, വീണ്ടും ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അത് NIA സ്വപ്നയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് സ്വപ്ന എന്ന് NIA കോടതിയിൽ പറഞ്ഞ വാദമാണ്. ആ വാദത്തിനെയാണ്, ആ വാദവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുള്ളത്. ഈ വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ ഉണ്ടായ വാർത്തകളൊന്നും തന്നെ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരും സ്വന്തമായി ഉണ്ടാക്കിയ വാർത്തയോ അവരുടെ രാഷ്ട്രീയം വെച്ചോ സ്ഥാപനത്തിന്റെ രാഷ്ട്രീയം വെച്ചോ ഉണ്ടാക്കിയ വാർത്തയല്ലെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറയുന്നു സ്ഥാപനത്തിന് എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. ഏത് സ്ഥാപനത്തിന് എന്തായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും, ഏത് വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ ആക്റ്റീവായ ഈ കാലഘട്ടത്തിൽ, ഒരിക്കലും ബയസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വൺ സൈഡഡ് ആയോ മാത്രം ഒരിക്കലും ഒരു ചാനലിനും നിലനിൽപ്പുണ്ടാക്കാൻ കഴിയില്ല. ചെറിയ ചെറിയ ചില മാറ്റങ്ങളോ അല്ലെ ചെറിയ ചെറിയ ഒരു വേരിയേഷൻസോ ഉണ്ടാക്കാമെന്നല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു തരത്തിലും ഒരു അന്ധമായ രീതിയിൽ ഒരു വാർത്ത പ്രക്ഷേപണം ചെയ്യാൻ കഴിയില്ല. പിന്നെ പുറത്തു വന്ന കാര്യങ്ങൾ, സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും, ആ അന്ന് മുതലാണ് സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട് തുടർന്നിങ്ങോട്ട് വന്നിട്ടുള്ള അഴിമതികൾ പുറത്തു വന്ന
അല്ലെ ആരോപണങ്ങൾ പുറത്തു വന്നത് നോക്കുകയാണെങ്കിൽ കൊല്ലക്കരാർ തന്നെ റദ്ദ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നിരവധി ആരോപണങ്ങൾ, കെ ഫോൺ അടക്കം, ഖനനം അടക്കം, നിരവധി ആരോപണങ്ങൾ എണ്ണി എണ്ണി പറയാനുള്ള 1000 ആരോപണങ്ങൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി ആരോപണ വിധേയനായി വരുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ മറ്റുള്ള അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചർച്ചയിലെങ്കിലും വരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും സ്വർണ്ണക്കടത്തുണ്ടാവാം, പല ആൾക്കാരും സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ടാവാം, പക്ഷെ തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ 3 തവണ വിളിച്ച് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, 3 ദിവസം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, ഏതാണ്ട് 50 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും നേരം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോഴും അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. അതുകൂടാതെ സ്വപ്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പൈസയാണ് സ്വപ്നയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് അടക്കമുള്ള മൊഴികൾ സ്വപ്നയുടേതായി പുറത്തു വരുന്നത്. ശ്രീല ഉന്നയിക്കുന്ന ഈ വിമർശനങ്ങൾ, അതായത് മാധ്യമപ്രവർത്തകർ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഈ വിമർശനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയം ലക്ഷ്മിയിലേക്ക് പോവുകയാണ്. ലക്ഷ്മി, ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് മാധ്യമപ്രവർത്തകർ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് CPM എന്നൊരു പാർട്ടി ഒരു മാധ്യമ സ്ഥാപനത്തെ തന്നെ പരിഷ്കരിച്ചിരിക്കുകയാണ്. അവർ സംഘടിപ്പിക്കുന്ന ചർച്ചകൾ പങ്കെടുത്തില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തായിരിക്കണം വിമർശനം എന്നതിനെ കുറിച്ചും അതും എങ്ങനെയായിരിക്കണം വിമർശനം എന്നതിനെ കുറിച്ചുമുള്ള ഒരു ചിന്ത ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കേണ്ടത്. തീർച്ചയായും നമുക്കറിയാം, ഒരു വലിയൊരു മാധ്യമ പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പല പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെയും ജീവിതം നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മൾ സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളെ വിമർശിക്കേണ്ട ഒരു സമീപന രീതി? ഒരുപക്ഷെ നമുക്കറിയാം നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തനം അത് എത്രത്തോളം പ്രയാസകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ച് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയായിരിക്കണം ലക്ഷ്മി, ലക്ഷ്മിക്ക് എങ്ങനെയാണ് ലക്ഷ്മിക്ക് ഈ വിഷയത്തിലുള്ള സമീപനം? വിമർശനം എന്നതിലൂടെ ഇപ്പൊ ഈ വിമർശിക്കുകയും അത് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്കും കുടുംബപരമായ ആക്ഷേപങ്ങളിലേക്കും പോകുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നി മാധ്യമപ്രവർത്തകർ വിമർശിക്കുന്നു എന്നതിലുപരി അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചോദ്യങ്ങൾ തങ്ങളുടെ നേരെ വരുമ്പോൾ അതിനെ എങ്ങനെ എടുക്കണം, അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഒരു സാധാരണ അണിയെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെ പോലെയല്ല. ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കും, അത് അവരുടെ ജോലിയാണ്. അപ്പോൾ ചോദ്യങ്ങൾ തങ്ങൾക്ക് നേരെ വരുമ്പോൾ അതിനെ നേരത്തെ പറഞ്ഞ പോലെയാണ് പ്രതിരോധിക്കുക എന്ന് വെച്ചാൽ ഈ പാർട്ടി അപ്പാടെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മാധ്യമപ്രവർത്തകരാകുമ്പോൾ വിമർശനം എന്നുള്ളവരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളൊരു വാക്കല്ലേ ഉപയോഗിക്കാൻ അതല്ലേ വേണ്ടത്. വാർത്തകൾ എത്തിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് ഉത്തരങ്ങൾ തേടുന്നു എന്നുള്ളതല്ലേ. നമുക്ക് സമയം ഏകദേശം അടുത്തിരിക്കുകയാണ്. നമുക്ക് അവസാനമായി ശ്രീ രജി കപൂർ സാർ, അതായത് ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചത് പോലെ തന്നെ ചോദ്യം ചോദിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം. അവർ അവരുടെ ജോലി ചെയ്യുമ്പോൾ അവരെ കുറിച്ച് മോശമായി സംസാരിക്കുകയും അവർക്കെതിരെ അവരുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ പൊതുവായിട്ടുള്ള സമൂഹത്തിന്റെ ഒരു ഒരു സമൂഹത്തിന്റെ ഒരു സാംസ്കാരികതയെ ബാധിക്കുന്ന ഒരു വ്യക്തി തന്നെ. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കോർട്ട് എസ്റ്റേറ്റ് ആണ്. അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ അവർ അനുവദിക്കണം. അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള, അതായത് സ്റ്റേറ്റിന്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിനെ ഏത് രീതിയിലായിരിക്കണം സ്റ്റേറ്റ് നേരിടേണ്ടത്? തീർച്ചയായിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. നമുക്കറിയാം അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യയുടെ പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചുവലം കിട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ധ്വംസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുക, പിന്നെ അവര് പിന്നെ പ്രകടിപ്പിക്കുകയും അവർ പ്രചരണം നടത്തുകയും ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള ഈ പറയുന്ന പിന്നെ വ്യക്തിഗതികളും അല്ലെ, അതുപോലെ തന്നെ ഈ പാർട്ടിക്കെതിരെ നടന്ന ആക്രമണത്തിനെതിരെ കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം മാധ്യമ പ്രവർത്തകർ കണ്ടുകൊണ്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതുകൊണ്ടുള്ള മാധ്യമപ്രവർത്തകർ, ചില മാധ്യമപ്രവർത്തകർ, അപൂർവ മാധ്യമപ്രവർത്തകർ നീക്കങ്ങളെ മാത്രം ഇവിടെ ചോദ്യം ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ അടിവരിയിട്ട് പറയുന്നു, വ്യക്തിപരമായ രീതിയിൽ മാധ്യമപ്രവർത്തകരുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ വ്യക്തിപരമായ രീതിയിൽ ഹരാസ് ചെയ്തുകൊണ്ട് പിന്നെ വ്യക്തിഗത നടത്തുന്നതിനോട് 1% യോജിപ്പില്ല. ആ കാര്യത്തിൽ ഞാൻ പ്രതിദാനം ചെയ്ത CPM പ്രസ്ഥാനത്തിന് വ്യക്തമായ നിലപാടുണ്ട്. പക്ഷേ മറുഭാഗത്തു നിന്ന് വരുന്നതിനെ കണ്ണടച്ചുകൊണ്ട് CPMന്റെ സഖാക്കളിൽ നിന്ന് ആരെങ്കിലും ഭാഗത്തു നിന്ന് ഇത്തരമുള്ള
തെറ്റായ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട്. അതിനെ പർവ്വതീകരിക്കുന്നതിന് എന്ന പ്രവണതയെ മാത്രമേ ഉള്ളൂ ഇവിടെ എതിർക്കുന്നുള്ളൂ. ഒരിക്കലും ഇത്ര കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വ്യക്തിയെ ആക്ഷേപിച്ചു. ശ്രീലാപിള്ള എൻ്റെ സോഷ്യൽ മീഡിയയിലെ അംഗമാണ്. ഒരു 1% ഒരു വ്യക്തിഹത്യ നടത്തി ഞാനൊരു ഒരു ചർച്ചയിലോ ഞങ്ങളെപ്പോലുള്ളവർ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരാറില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് എല്ലാ തരത്തിലും ഇവിടെ അംഗീകരിക്കുന്നു. പക്ഷേ അത് രണ്ട് ഭാഗത്തു നിന്നും ബാലൻസ് ചെയ്തുകൊണ്ട് വേണം അത്തരം കാര്യങ്ങളെ വീക്ഷിക്കണം എന്നുള്ള പക്ഷം മാത്രം എനിക്കുള്ളൂ. എന്തായാലും നാളുകളിൽ ഇത്തരം വ്യക്തിഗതകൾ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള ആ വിഷയത്തോട് ഞാൻ പൂർണ്ണമായിട്ട് വൈകിതാട്ടപ്പെടുന്നു. രജി വളരെ നന്ദി. ശ്രീലാപിള്ളക്ക് ഒന്ന് സംസാരിക്കാനുണ്ട്, ഒരു മറുപടി നൽകാനുണ്ട്. വളരെ പെട്ടെന്ന് ശ്രീലാപിള്ള മറുപടി നൽകാം. രജിച്ചേട്ടൻ പറയുന്നത് CPMന് വ്യക്തമായ നിലപാടുണ്ട് വിഷയത്തിൽ എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് ഏപ്രിൽ മാസത്തിലാണെന്ന് തോന്നുന്നു, 3-4 മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ MLA ആണ് മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം വേശ്യാവൃത്തി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നത്. അന്നുപോലും ഒരു വിധത്തിലുള്ള പ്രതികരണങ്ങളോ ഒന്നും വാക്കാൽ പോലും വാൺ ചെയ്യാത്ത പ്രസ്ഥാനമാണ് CPM. അതിനുശേഷമാണ് ബാക്കിയുള്ള അണികൾ ഓരോന്നായി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതിനുശേഷമാണ് അവസാനമുണ്ടായ പ്രശ്നമാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലുണ്ടായ വാർത്താസമ്മേളനത്തിലുണ്ടായ പ്രശ്നങ്ങൾ. ഇതിനുശേഷമാണ് ഈ മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിൽ, അവരുടെ കുടുംബത്തെ ആക്രമിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോളൂ, പക്ഷേ വിമർശനം ക്രിയാത്മകമായിരിക്കണം, രാഷ്ട്രീയപരമായിരിക്കണം, അല്ലെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളോടുള്ള നിങ്ങളുടെ സമീപനമായിരിക്കണം. വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബജീവിതത്തെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വകാര്യതയോ ഞങ്ങളുടെ മറ്റു വിഷയങ്ങളെയോ ആക്ഷേപിക്കാനുള്ള വൃത്തികെട്ട സ്വഭാവവും വൃത്തികെട്ട ഒരു സമീപനവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ ഞങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ആണെങ്കിൽ പോലും പ്രതികരിച്ചിരിക്കും. ഫാസിസത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും കുറിച്ചൊക്കെ വളരെ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM ആണ് ഇപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ തീർച്ചയായും അതിനെതിരെ ഒരു വലിയ ഒന്നുകിലൊരു നടപടി. മാത്രമല്ല ഇപ്പൊ ദീപ നിശാന്തിനെതിരെയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിശ തന്നെ നേരത്തെ കൊടുത്തിട്ടുള്ള പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെങ്കിലും വളരെ കൃത്യമായ നടപടി ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ, നിങ്ങളുടെ സംഘടനയ്ക്ക് നിലപാടുണ്ടെങ്കിൽ, തീർച്ചയായും ഇതിനുള്ള നടപടി എടുപ്പിക്കാൻ രജിച്ചേട്ടൻ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഇതിനുള്ള നടപടി എടുപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് കൂട്ടിച്ചേർത്തോണ്ട്, അതായത് KPCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എനിക്ക് ഒരു ഒരു ഒറ്റ കാര്യം മാത്രം ശ്രീലാപ്പിള്ളയുടെ മുന്നിലേക്ക് വെക്കാനുണ്ട്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രിയപ്പെട്ട നമ്മുടെ ശരീര ടീച്ചറിനെ കുറിച്ച് പരസ്യമായിട്ട് ഒരു വേദിയിൽ അവരെ ഏറ്റവും മോശമായ വാക്കുകളിലൂടെ ചിത്രീകരിച്ചപ്പോൾ നിങ്ങൾ ആരും ഒരു ചർച്ചയും ചെയ്തില്ല, നിങ്ങൾ ആരും അതിനെക്കുറിച്ച് പ്രതികരണം നടത്തില്ല, ഇങ്ങനത്തെ ഒരു ചർച്ച നടത്തില്ല. അതിൽ പ്രതിഷേധമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്ത്രീകളെയും ഒരു മാധ്യമപ്രവർത്തകരെയും ഒരു മന്ത്രിമാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളല്ല ഞാൻ. ആ തരത്തിൽ എന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ആരെയും വ്യക്തിപരമായി ആക്രമിക്കരുത്, രാഷ്ട്രീയപരമായി. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയപരമായി കൗണ്ടർ ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചീത്തയോ, അത് ഏത് രാഷ്ട്രീയ പ്രശ്നം, എന്റെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ഭാഗമായി പോലും ആരെങ്കിലും ഒരാൾ വന്ന ആവശ്യമില്ലാത്തൊരു സമീപനമോ ആവശ്യമില്ലാത്തൊരു വാക്കോ എഴുതിയാൽ അപ്പൊ തന്നെ ഞാൻ അവരെ വാൺ ചെയ്യാറുണ്ട്. ഞാൻ എന്റെ നിലപാട് വളരെ കൃത്യമാണ്. എല്ലാ വിഭാഗവും ആരെയും കാരണം ഇനി ഓരോ രാഷ്ട്രീയക്കാരും ഓരോ വ്യക്തികളും പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും, അതിനുള്ള സമയം നമുക്കില്ല. തീർച്ചയായും ഇതൊരു അൺബയാസ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ, നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങൾ പോകണം. കാരണം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനോട് ചോദ്യമായിട്ട് തന്നെ മറുപടി പറയണം. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ മറുഭാഗത്ത് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഇതിങ്ങനെ ഒരു തുടർച്ചയായ ഒരു പ്രോസസ്സായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇതിനെ വളരെയധികം സാംസ്കാരികമായ രീതിയിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ആ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ കൊണ്ടുവരാൻ പോകുന്നത്. എല്ലാവരും വിമർശനത്തിന് വിധേയരാണ്, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വിമർശനത്തിന് വിധേയരാണ്. വിമർശനം എന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ആരും ഏത് സമയവും വിമർശനത്തിന് വിധേയരായവർ തന്നെയാണ്. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ശ്രീലാപിള്ള, ലക്ഷ്മി ഷാജി, രതി ലൂക്കോസ് എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചർച്ച ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. സോ നന്ദി, നമസ്കാരം. Thank you. Thank you.